സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്നായിരുന്നു എങ്കിൽ അത് സാധിക്കുമോ എന്നുള്ളത് സംശയം താങ്കളുടെ വാക്കുകളിലുണ്ടായിരുന്നു. പണ്ട് എം ടി വാസുദേവൻ നായർ പറഞ്ഞ പോലെ പള്ളിവാലും കാൽച്ചിലമ്പും എന്ന എം ടി വാസുദേവൻ്റെ തന്നെ ചെറുകഥയുടെ അടിസ്ഥാനപ്പെടുത്തി എം ടി തന്നെ എഴുതിയ തിരക്കഥ അബ്രവാളിലേക്ക് പകർത്തുകയും ദേവീ വിഗ്രഹത്തിന് നേരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു രംഗം ഇന്നത്തെ കാലത്തായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഈ നാട്ടിൽ നടക്കുക എന്ന് എം ടി വാസുദേവൻ നായർ പറഞ്ഞു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. മുന്നോട്ട് പോയത് നേരെയല്ല, മുന്നോട്ട് പോയിട്ടുള്ളത് വളഞ്ഞാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ടി പി അഷറഫലി, മുസ്ലിം ലീഗ് നേതാവ്, ശ്രീ ടി പി അഷറഫലി, ഉത്തരവാദിത്ത രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് കൈയാളുന്നത്. ഈ സിൽവർ ജൂബിലി ഘട്ടത്തിലും മുസ്ലിം ലീഗ് നേതാക്കളത് പറയുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ് എന്ന് നമുക്കറിയാം. ദക്ഷിണേന്ത്യയിലെ കൊച്ചു തുരുത്തുകളിൽ മാത്രമുള്ള മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമേൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ കൊണ്ടുവരാനും മുഖ്യധാരയിൽ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ടോ? അതോ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഭരണ പാർട്ടിയായി ആ ഭരണത്തിൻ്റെ ആലസ്യത്തിൽ കുറേ കാലം കഴിഞ്ഞു, ഇപ്പോൾ ഭരണമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നല്ലാതെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള ഒരുപക്ഷെ അഹിതമായ കാര്യങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ ശ്രീ ടി പി അഷറഫലി? 1948 മാർച്ച് മാസം 10 എന്ന് പറയുന്ന ഒരു സാഹചര്യം, നേരത്തെ ഇവിടെ പ്രൊഫസർ എം എൻ കാരശ്ശേരി സൂചിപ്പിച്ചതുപോലെ വിഭജനാനന്തരം ഇന്ത്യയിൽ മുസ്ലിം ഹിന്ദു വർഗീയതയിൽ കലാപങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാലമാണ്. ആ കാലത്താണ് മുസ്ലിം ലീഗ് പാർട്ടി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടി വളരെ ഉത്തരവാദിത്തത്തോടുകൂടി വളരെ അവധാനതയോടുകൂടി എങ്ങനെ ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായി മുസ്ലിം ലീഗിനെ കാണാൻ സാധിക്കും. അതിൻ്റെ ഓരോ നാഴികക്കല്ലുകളിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വർഗീയതയിലേക്ക്, കലാപത്തിലേക്ക്, തീവ്രവാദത്തിലേക്കൊക്കെ വഴുതിവാറിപ്പോകുമായിരുന്ന ഒരു സമൂഹത്തെ പിടിച്ചു നിർത്തി ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ ജനാധിപത്യം മതേതര മൂല്യങ്ങളിൽ പ്രവർത്തിപ്പിച്ച് ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കാളികളാക്കി, വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രവർത്തന ചരിത്രമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ടാണ് ഉത്തരവാദിത്ത രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലും പല ആളുകളും പ്രവർത്തനങ്ങൾ കൊണ്ട് വർഗീയത ഇളക്കിടാൻ ശ്രമിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രവർത്തനം നടത്തി അവിടെ കലാപങ്ങൾ കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗ് ചെയ്യുന്നത് വളരെ കൃത്യമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്ത രാഷ്ട്രീയത്തിന്റെ മാതൃകകൾ തന്നെയാണ്. ഇപ്പോൾ CAA NRC എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി വിഭജിക്കുന്ന വലിയ പരിശ്രമങ്ങൾക്ക് BJP ഒപ്പുകൂട്ടുമ്പോൾ അതിനെ സഭക്കകത്തും സഭക്ക് പുറത്തും ശക്തമായി തീർച്ചയായും ദയവായി തുടരുക. CTP അഷറഫലി, ഞാൻ അങ്ങയിലേക്ക് വരാം. വ്യക്തമാണ് താങ്കൾ പറയുന്നത്, എനിക്ക് വ്യക്തമാണ്.